ഞാൻ ഈ ടൊവിനോയുടെ രണ്ടാമത്തെ ചിത്രമാണ്, മിന്നൽ മുരളി എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം. അതൊരു ബമ്പർ ഹിറ്റാണ്. ഇതും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആകാറുള്ള എല്ലാ ചേരുവകകളും ഇതിൻ്റെ അകത്തുണ്ടെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം ഡയറക്ടർ വളരെ എക്സ്പീരിയൻസ് ആയിട്ടൊരു ഡയറക്ടറാണ്. ജോണി ആണ്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് ഈ ഒരു ടൈം ഡയറക്ടറാകും. എൻ്റെ പ്രവചനം കൊണ്ടൊന്നും ആയതൊന്നുമല്ല, അന്ന് ആ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആ പുള്ളിയുടെ എഫക്റ്റും എല്ലാം കണ്ട് നമുക്കറിയാൻ പറ്റും ഒരു ഒരു ഡയറക്ടർക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും അന്ന് അദ്ദേഹത്തിൽ ഞാൻ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും ഭയങ്കരമായിട്ട് വളരെ എഫർട്ട് എടുത്തുകൊണ്ട് തന്നെ ഓരോ ഷോട്ടും കറക്റ്റ് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും പുള്ളി അതെടുക്കും രണ്ടാമത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ അകത്തുള്ള, ഞാൻ പറഞ്ഞ് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കുറേ സിനിമകൾ യങ്സ്റ്റേഴ്സിൻ്റെ അഭിനയിച്ചപ്പോൾ ഞാനും ഒന്ന് യങ്ങായ പോലെ എനിക്ക് തോന്നി. അവിടെ എല്ലാം പിള്ളേരായിരുന്നു. ടോവിനോടൊക്കെ എല്ലാവരും യങ്സ്, ഞാൻ മാത്രം ഇത്ര പ്രായമുള്ള ഒരാൾ. അപ്പോൾ ഡ്രസ്സിങ്ങിലും മറ്റു കാര്യത്തിലൊക്കെ ഒന്ന് യങ്ങാകാന്ന് കരുതി ഇങ്ങനെയൊക്കെ വന്നേക്കുന്നത്. എന്തായാലും ഈ ഒരു നല്ല സിനിമ കാണാൻ കൊതിക്കുന്ന എല്ലാവർക്കും പറ്റിയൊരു സിനിമയാണത്. പിന്നെ ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് പ്രേക്ഷകരായ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഞങ്ങളാരുമല്ല, ഞങ്ങൾക്കിത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ 100% സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു നല്ല സിനിമയാക്കാം. ഞങ്ങൾ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാൻ പറ്റും. ഇതിൻ്റെ വിജയം നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ മാത്രം കയ്യിലാണ്. അത് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത്. കുറേ സിനിമകളിൽ പോലീസ് വേഷം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. സാധാരണ കോൺസ്റ്റബിൾ SIയിലൊക്കെയാണ് നിൽക്കുന്നത്. എന്നാൽ ഈ സിനിമയിൽ എനിക്ക് DYSP ആയിട്ടുള്ള പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും അന്വേഷിപ്പിനും കണ്ടെത്തുമെന്ന ഈ സിനിമയ്ക്ക് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അതെന്നും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ടൊവിനോനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മുമ്പ് ചെയ്ത പോലീസ് വേഷങ്ങളിൽ നിന്നും ഈ ഒരു സിനിമ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആകുന്നത് എന്നുള്ളത്. അപ്പോൾ ടൊവിനോയുടെ ഭാഗത്തു നിന്നുള്ള ആൻസർ ടൊവിനോ തന്നു. പക്ഷേ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ വേറൊരാൾ നിന്ന് കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക്, എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് തോന്നുന്നത്, എന്തായിരിക്കും ഒരു ഡിഫറൻസ്? ഡിഫറെൻ്റ് ആകുക എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ്, ഒരു കഥ നമ്മൾ കേൾക്കുമ്പോൾ അതിൽ വീണ്ടും ഒരു പോലീസ് വേഷം വരികയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തായിരിക്കും ഇനി ഞാൻ വേറൊരു രീതിയിൽ ഈ പോലീസ് വേഷം ചെയ്യേണ്ടത് എന്ന് സ്റ്റഡി ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ഞാൻ കണ്ടതാണ് ഇതിൻ്റെ ഭൂരിഭാഗം സീൻസ് ഞാൻ കണ്ടതാണ്. സാധാ കാണുന്ന, അല്ലെങ്കിൽ ടൊവിനെ ചെയ്തിട്ടുള്ള, ടൊവിനെ നിർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ടൊവിനെ ചെയ്തിട്ടുള്ള പോലീസ് വേഷങ്ങളിൽ നിന്നും പല സീനുകളും വളരെ ഡിഫറെൻ്റായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ടൊവിനെ ശ്രമിച്ചിട്ടുണ്ട്, അത് ഫലിച്ചിട്ടുണ്ട്. എനിക്കിപ്പോ പോലീസ് വേഷം ചെയ്തതിന് പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ഇല്ലാതായി. പക്ഷെ DYSP ആയതിന്റെ ഒരു ഫീലിംഗ് ഉണ്ട്. ഞാൻ കേരളത്തിലുള്ള, അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും അറിയാം, ഇപ്പോ താടി വെച്ച് പോലീസ് വേഷം ചെയ്യാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയേക്കണ എനിക്ക് മാത്രമേ ഉള്ളൂ ലോകത്ത്. അത് പോലീസ് വേഷം മാത്രമല്ല, പെൺവേഷം കെട്ടാനും പിന്നെ കൃഷ്ണനാവാനും ഒക്കെ എനിക്ക് മാത്രമേ സർട്ടിഫിക്കറ്റുള്ളൂ. താടി വെച്ചിട്ട് അത് ഇതിൽ പോലീസ് വേഷമല്ല, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷമാണ് അത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ വേഷം കിട്ടിയത്. ഓക്കെ, നസീർക്കാം, ചെറിയൊരു സംഭവം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ഒരു ചെറിയൊരു അനുകരണം വരണം ഇല്ല അനുകരണം വേണമെന്ന് വെച്ചാൽ, കേരളത്തിൽ ഇത്രയും നന്നായിട്ട് സിനിമാ താരങ്ങൾ അനുകരിക്കുന്ന വേറൊരു നടനില്ല, ഒരു മിമിക്രി ആർട്ടിസ്റ്റും ഇല്ല. അപ്പോൾ ഒരു എന്തെങ്കിലും ഒന്ന് കാണിക്കാതെ പോയാൽ ഈ കൂടിയിരിക്കുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ കൂട്ടുകാർക്ക് അതൊരു ഒരു വിഷമമുണ്ടാവും. നീ ആദ്യം എം എൻ എം പേര് കാണിക്കില്ല മമ്മൂട്ടി മമ്മൂക്ക നല്ലൊരു കൈ. പ്ലീസ്.
അവരല്ല ഞെട്ടിയത്, ഞാനാ ഞെട്ടിയത്. ഞാൻ ഇന്നലെ ലൊവിയെ അനുകരിച്ച് തുടങ്ങിയിട്ടില്ല. അല്ലേ, അല്ല അത് പെർഫെക്റ്റ് ആക്കിട്ട് ചെയ്യുന്നല്ലേ അതിന്റെ ഒരു ഭംഗി. അത് ഞാൻ ആദ്യമായിട്ടാ ടൊവിനോട് അഭിനയിക്കുന്നത്. ഈ അനുകരണം കൊണ്ട് ആദ്യത്തെ അവസാനത്തെ ഒരു മിനിറ്റ് എന്താണെങ്കിലും ഒന്ന് കാണിക്കും. നിങ്ങൾ കൈയടിക്കണം കേട്ടോ, വെറുതെ എന്നാ പോരാ. ഇതിപ്പോ ഞാന് സാധാരണഗതിയിൽ നമ്മൾ സ്റ്റേജ് ചെയ്യുന്നിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി മിമിക്രി, പക്ഷെ ഇതിപ്പോ ഇങ്ങനെ കാണിക്കേണ്ട ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. അപ്പോ എനിക്ക് ഏറ്റവും ഞാൻ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഞാൻ അങ്ങ് എനിക്ക് ഓരോരെണ്ണം ചെയ്യാം. ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത് ജനാർദ്ദനൻ ചേട്ടന്റെ ശബ്ദമാണ്. ഞാൻ അതൊന്ന് ചെയ്യാം, കുറെ കേട്ടിട്ടുള്ളതാണ്, എന്നാലും ചെയ്യാം. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഫെബ്രുവരി 9-ാം തീയതി നമ്മുടെ ടൊവിനോ നായകനെ അന്വേഷിപ്പിൽ കണ്ടെത്തും, റിലീസാവാൻ പോവുകയാണ്. എല്ലാവരും പോയി കാണണം, വിജയിപ്പിക്കണം. അടിപൊളി, അമേസിംഗ്, താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു. അപ്പോ നമ്മുടെ പടം ഫെബ്രുവരി 9-ാം തീയതി തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു അമേസിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു ഫോർ ജോയിനിങ് അസ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.